ഏറ്റുമാനൂരിൽ കെ സുരേഷ് കുറുപ്പ് സിപിഎം സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചു. ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ SFI നേതാവ് ജെയ്ക്ക് സി തോമസ് മത്സരിച്ചേക്കും. കോട്ടയത്ത് റജി സക്കറിയ LDF സ്ഥാനാർത്ഥി ആയേക്കുമെന്നാണ് വിവരം. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, എന്തൊക്കെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സാധ്യതാ പട്ടികയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ? പ്രസാദ്, കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചില പേരുകൾ ഇതിൽ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. അതിൽ റജി സക്കറിയയെ കോട്ടയത്ത് എന്ന നിലയിലേക്ക്, നേരത്തെ പുതുപ്പള്ളിയിലായിരുന്നു ഇവിടുന്ന് നിർദ്ദേശം പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് കോട്ടയത്തേക്ക് റജി സക്കറിയയെ പരിഗണിക്കുകയാണ്. അഡ്വക്കേറ്റ് റജി സക്കറിയ മുമ്പ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചിരുന്നു. അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ പരിഗണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ സിപിഎമ്മിന്റെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപനമാകില്ല. അല്പം മുമ്പാണ് ചർച്ചകൾ പൂർത്തിയാകുന്നത്. അത് ജെയ്ക്ക് സി തോമസ് ആണ് മറ്റൊരാൾ. ജെയ്ക്ക് സി തോമസ് അദ്ദേഹം SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിപ്പിക്കുക എന്നതിന്റെ നീക്കത്തോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഏറ്റുമാനൂർ സീറ്റ് സിറ്റിംഗ് സീറ്റ് കൂടിയാണ് സിപിഎമ്മിന്റേത്. ഏറ്റുമാനൂർ സീറ്റിൽ സുരേഷ് കുറുപ്പ് MLA വീണ്ടും മത്സരിക്കാനുള്ള അവസരം ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സുരേഷ് കുറുപ്പിന് ഒഴിവ് വേണം എന്നുള്ള ഒരു നിലയിലേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് ചില തീരുമാനത്തിൽ എത്തിയിരുന്നു. അദ്ദേഹം പലതവണ പാർലമെന്റ് രംഗത്തേക്ക് വന്നിരുന്നു. 4 തവണയോളം ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നു. 1 തവണ നിയമസഭയിൽ മത്സരിച്ചിരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹത്തെ ഇത്തവണ മത്സര രംഗത്ത് നിന്ന് ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്കല്ല വന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വീണ്ടും ഏറ്റുമാനൂരിൽ എക്സംഷൻ എന്ന നിലയിൽ അദ്ദേഹത്തെ സുരേഷ് കുറുപ്പിനെ വീണ്ടും മത്സരിപ്പിക്കണം എന്ന തീരുമാനത്തേക്ക് എത്തിച്ചേരുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും കോട്ടയത്തെ 4 സീറ്റിലാണ് മുമ്പ് സിപിഎമ്മിന്റെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് 3 സീറ്റായി ചുരുങ്ങിയിരിക്കുന്നു. ചങ്ങനാശ്ശേരി സീറ്റിൽ അത് ഘടകകക്ഷിക്ക് നൽകാനാണ് സാധ്യത എന്നാണ് ആൽവിൻ തോമസ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.